മാവേലിക്കര കുറത്തിക്കാട് വല്യത്ത് വീട്ടിൽ രഘുനാഥൻ പിള്ളയെന്ന 60-കാരനെയാണ് അയൽവാസി വല്യത്ത് പുത്തൻ വീട്ടിൽ സന്തോഷ് കുമാറും കൂട്ടാളികളും ചേർന്ന് ആക്രമിച്ചത്. സംഭവിച്ചത് രഘുനാഥൻ പിള്ള തന്നെ പറയും. നരയുടെ സമയത്തായി ചില അയൽവാസിയും കൂട്ടാളികളും ചേർന്ന് നിരന്തരമായി എന്നെയും കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയും എന്റെ ജീവനും സ്വത്തിനും വരെ നിലനിൽപ്പന വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇതിനെതിരെ ഞാൻ അതിൻ്റെ അധികാരികളോട് പോലീസ് അധികാരികളോട് പരാതിപ്പെടുകയും അവരുടെ ഭാഗത്ത് നിന്ന് വളരെ നല്ല രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുകയും പോലീസ് അന്വേഷണത്തിലൂടെ എത്തി തിരികെ പോകുമ്പോൾ വീണ്ടും പോലീസ് വന്നതിൻ്റെ പേരിൽ എന്നെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. എൻ്റെ ആ കൃത്രിമക്കാല് വളരെ സാരമായ രീതിയിൽ കേടുപാട് വരുത്തി ഇരുമ്പ് പൊടി കൊണ്ട് ആ കാല് അടിച്ചു പൊട്ടിക്കുകയാണ് ഉണ്ടായത്. വർഷങ്ങൾക്ക് മുൻപ് ട്രെയിൻ യാത്രക്കിടയിൽ ഒരു കാൽ നഷ്ടപ്പെട്ട് 75% ഭിന്നശേഷിയുള്ള ആളാണ് രഘുനാഥൻ പിള്ള. പിന്നീട് കൃത്രിമ കാലിന്റെ സഹായത്തോടെയാണ് ജീവിക്കുന്നത്. ഭാര്യയും രണ്ട് പെൺകുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം. എന്റെ അയൽവാസി വർഷങ്ങളായിട്ട് നിരന്തരമായി എന്നെ വളരെ മോശമായ രീതിയിൽ വെർബൽ അബ്യൂസസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും അവന് എന്നോട് നഗ്നതാ പ്രദർശനം നടത്തിയിട്ടുണ്ട്. വെർബൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ അമ്മയും പെങ്ങളും ഒക്കെ കേൾക്കാൻ പാടില്ലാത്ത പോലുള്ള ഭാഷകൾ വളരെ മോശമായ രീതിയിൽ. അയൽവാസിക്കെതിരെ രഘുനാഥൻ പിള്ള DGPക്കും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി, വികലാംഗ കമ്മീഷൻ, ചെങ്ങന്നൂർ DYSP എന്നിവർക്കും പരാതി നൽകി. രഘുനാഥന്റെ ഭാര്യ LIC ഏജന്റാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് DYSP MK വിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.